കോളേജിൽ നിന്ന് പഠിക്കാൻ പോകുന്ന ഒരു സ്ഥാപനമാണ് നമ്മൾ, അതിലൊരിക്കലും അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ ഒരു മതത്തിനെ മാത്രം സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മതത്തിന്റെ കാര്യമെല്ലാം പുറത്തു വന്നിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. ആ കുട്ടികളെ മുസ്ലിം കുട്ടികൾ ചെയ്തതുപോലെ മറ്റു മതസ്ഥ മറ്റു മതത്തിലെ കുട്ടികളും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഹിന്ദുവും ക്രിസ്ത്യാനിയും മനുഷ്യരല്ലേ. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നിസ്കരിക്കാൻ പ്രത്യേക സൗകര്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ ജനങ്ങളുടെ പ്രതികരണം അറിയാം. ഇങ്ങനെ ഒരു മതത്തിന് മാത്രമായിട്ട് നമ്മളിങ്ങനെ സെപ്പറേറ്റ് റൂം കൊടുത്താൽ മറ്റ് മതസ്ഥരായിട്ട് പഠിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാകുമല്ലോ. ഒരു മതത്തിനോട് മാത്രം പാഷ്വാലിറ്റി കാണിക്കുവാണ് ഈ കോളേജ്. അങ്ങനെ ആ കോളേജിൽ ഭയങ്കര ഇഷ്യൂസ്, പിള്ളേരുടെ ഇടയിൽ തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മതത്തിന് മാത്രം സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കേരളം പോലെ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ ആ ഒരു വിഭാഗത്തിനെ മാറ്റി നിർത്താൻ പാടില്ല, അത് അവരുടെ അവകാശമാണ്. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എവിടെയും അതിനുള്ള ഒരു ഇത് ഉണ്ടല്ലോ. നമുക്ക് ഒരു പള്ളിയായാലും കയറി പ്രാർത്ഥിക്കാം, അത് നിസ്കരിക്കാം, അങ്ങനെ ഒരു ഇതുണ്ട്. അത് പൊതു സമൂഹത്തിൻ്റെ ഒരു ഇതാണ്. അതിന് പ്രത്യേകിച്ച് ഒരു ഇത് കാര്യം പറയേണ്ട കാര്യമില്ല. അതിപ്പോൾ തെറ്റാണെന്ന് തോന്നുന്നു. ഞാൻ മുസ്ലിം ആയതുകൊണ്ട് പറഞ്ഞില്ല, തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് വേണമെങ്കിൽ ആ കോളേജിൽ മറ്റ് മതസ്ഥർക്ക് വേണ്ടി ഒരു സംവിധാനം ചെയ്ത് കൊടുക്കാം. അത് തെറ്റൊന്നും ഇന്നത്തെ കാലത്തെ നല്ലതാണത്. തീർച്ചയായിട്ടും യോജിക്കും. എല്ലാ മതങ്ങളെയും സ്നേഹിക്കണം, ബഹുമാനിക്കുകയും വേണം. ആ കുട്ടികളെ മുസ്ലിം കുട്ടികൾ ചെയ്തതുപോലെ മറ്റു മതസ്ഥ മറ്റു മതത്തിലെ കുട്ടികളും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത്രയേ ഉള്ളൂ. കോളേജിൽ നിന്ന് പഠിക്കാൻ പോകുന്ന ഒരു സ്ഥാപനമാണ് നമ്മൾ, അതിലൊരിക്കലും അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. എൻ്റെ കൺസേൺ ശരിയല്ല. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരു മുറിയുണ്ട്, അതാണ് അതിൻ്റെതായ ശരി. പഠിക്കാൻ പോകുന്നത് കോളേജിൽ, കോളേജിൽ പഠിക്കാൻ മാത്രമായിട്ടാണ് വിദ്യാഭ്യാസം. അതാണ് മാതാപിതാ ഗുരുദേവം എന്നാണ് പറയുന്നത്. അപ്പോൾ കോളേജുകളിൽ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ പുരോഗമനവാദികളായ വിദ്യാർത്ഥികളാണ്. അതായത് ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ മതം എന്താണെന്നറിയാത്ത തലമുറയാണ്. അപ്പം നമ്മളൊരു പ്രത്യേക മതത്തിന് വേണ്ടി ഒരു അല്ലെങ്കിൽ ഇപ്പം പല പല കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അത് തലമുറ ഏത് തരത്തിൽ സ്വാധീനിക്കും? അത് തെറ്റാണ് തീർച്ചയായും. അപ്പോൾ ഒരു മതത്തിന് മാത്രം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റത്തില്ല. കോളേജിൽ പോണ പഠിക്കുന്നതാണ്, മതത്തിൻ്റെ കാര്യമെല്ലാം പുറത്ത് വന്നിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെ മറ്റേ ഇത് കൊണ്ടുവരും പോലെ ആവൂലേ, ജാതി മതം എന്നുള്ള കൊണ്ടുവരും പോലെ ആവൂലേ. അതുകൊണ്ട് യോജിക്കില്ല. ഞാൻ പറയണത് ഓരോരുത്തരുടെ മൗലിക അവകാശം അവരോട് ചെയ്യണേന് മറ്റുള്ളവരെ എതിർക്കേണ്ട കാര്യമല്ല. നമസ്കരിക്കുന്ന അവർ നമസ്കരിച്ചോട്ടെ, അതിന് അവർ ചെയ്യണേന് തെറ്റെന്ന് പറയാൻ പറ്റൂല. അത് അവരുടെ ഒരു മൗലിക അവകാശമാണ്. ആവശ്യമില്ല. ഇത്ര മറ്റുള്ള ആൾക്കാരും അതേ ആവശ്യമായിട്ട് ഉന്നയിക്കത്തില്ലേ? ഇതൊക്കെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നേ നല്ലത്. ഹിന്ദുവും ക്രിസ്ത്യാനിയും മനുഷ്യരല്ലേ. അപ്പം ഒരാൾ ആവശ്യപ്പെട്ട് മറ്റുള്ളവരും ചോദിക്കുമല്ല. അപ്പം അടുത്ത് വേറെ ആൾക്കാർ ചോദിക്കുമല്ല. അപ്പം ബുദ്ധിമുട്ടില്ലേ കോളേജിൽ? നമ്മൾ പഠിക്കാൻ വേണ്ടിയല്ലേ പോകുന്നത്. അപ്പം നമ്മൾ നിസ്കരിക്കുന്ന അതിൻ്റെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കോളേജുകളിൽ ശരി ചെയ്യേണ്ട കാര്യമില്ല. കോളേജിലൊന്നും അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. വീട്ടിൽ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ വീട്ടിൽ നിന്ന് ചെയ്യുക. കോളേജിൽ പ്രത്യേകം ഇനി അവർക്ക് വേണ്ടി നിസ്കരിക്കാൻ അതിൻ്റെ ആവശ്യമില്ല.